മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗം, അതിൻ്റെ ആദ്യ ഭാഗം സാഖ്യ സന്ദർഭ പ്രവചനം നാം കണ്ടു. രണ്ടാം ഭാഗം എന്ന് പരക്കെ അംഗീകരിച്ചിരിക്കുന്ന കർമ്മ സംബന്ധികളായ ശ്ലോകങ്ങൾ വരുന്ന അംശത്തിൻ്റെ ഉപോദ്ഘാതമാണ് നാം കണ്ടുവരുന്നത്. കർമ്മം കൊണ്ടല്ലാതെ അന്തഃകരണം ശുദ്ധമാവില്ല. കർമ്മം ചെയ്ത് അന്തഃകരണം ശുദ്ധമായാൽ തന്നെ ശുദ്ധാന്തഃകരണനായിരിക്കുന്നവൻ്റെ മുമ്പിൽ യദൃച്ഛയാ കർത്തവ്യകർമ്മം ഉപസ്ഥിതമായാൽ കർത്തവ്യത്തെ അവൻ വെടിയുന്നുവെങ്കിൽ വീണ്ടും കുഞ്ചര ശൗചം ന്യായേന അന്തഃകരണം അപരിശുദ്ധമാവും. അതുകൊണ്ട് തന്നെ അശുദ്ധമായിത്തീരുന്ന അന്തഃകരണത്തെ ശുദ്ധമാക്കാൻ ഉപദേശിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നതെന്നാണ് ഈ ചിന്തയുടെ പശ്ചാത്തഭൂമി. മാശുജ സമ്പദം ദൈവീം അഭിജാതോസി പാണ്ഡവ. ഹേ അർജുന, നീ ശോചിക്കരുത്. നീ ദൈവീ സമ്പത്തി സമ്പന്നനാവുക, ശുദ്ധാന്തക്കരണനാവുക. പ്രകൃതത്തിൽ ഉപസ്ഥിത കർത്തവ്യമായ യുദ്ധം വലിയ വിലക്ഷണമാണ്. അതിനെ ചെയ്യുന്നില്ല എന്ന് സങ്കൽപ്പിച്ചാൽ നിന്റെ ചിത്തം അശുദ്ധമായിത്തീരും. അതുകൊണ്ട് അർജുന, ആത്മജ്ഞാനത്തിന് യോഗ്യനായിരുന്നിട്ടും നീ ആത്മജ്ഞാനം മനസ്സിലാക്കാതെ പോകരുത്. അപ്പോൾ അർജുനൻ ആത്മജ്ഞാനത്തിന് യോഗ്യനെങ്കിലും അർജുനന് ആത്മജ്ഞാനം മനസ്സിലായില്ല. ഒട്ടും മനസ്സിലായില്ല എന്നല്ല, ഇതുവരെയുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ അർജുനൻ്റെ മനസ്സ് വളരെ ശുദ്ധമാണ്. അതുകൊണ്ടിവിടെ വർത്തമാനത്തിൽ എന്ത് അശുദ്ധീകരണമുണ്ടായോ കേവലം അകരണസങ്കൽപ്പമാത്രം കൊണ്ട്, അകരണം ചെയ്യാതിരിക്കൽ കർമ്മത്തേക്കാൾ അപകടകരമായ ഒരു കർമ്മതത്വയാണ് അകരണം. അകരണത്തിൽ ആലസ്യമുണ്ട്. ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരുപോലെ പറ്റുന്ന, ചെയ്തിട്ടും ചെയ്യാത്തവനെപ്പോലെ, ചെയ്യാതിരുന്നിട്ടും ചെയ്തവനെപ്പോലെ ആകാൻ കഴിയുന്ന രജസ്സും തമസ്സുമില്ലാത്ത വിശുദ്ധാന്തകരണം. കർമ്മരംഗത്തെ വളരെ ശ്രദ്ധേയമായൊരു ചിന്തയാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. സൈദ്ധാന്തിക തലത്തിലല്ല, അനുവാദ തലത്തിൽ എന്ന് ശാങ്കരഭാഷ്യത്തിൻ്റെ ഈ ചിന്തയെ വെച്ചുകൊണ്ട് നാം പറയുകയുണ്ടായി. ഇതൊരനുവാദം മാത്രമാണ്. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ രജസ്സാണ് പ്രവർത്തിക്കുന്നത്, രാഗദ്വേഷങ്ങളോടുകൂടി തന്നെയാണ്. അതിൽ അഭിമാനവുമുണ്ട്. കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ തമസ്സാണ് പ്രവർത്തിക്കുന്നത്, അതിൽ ആലസ്യമുണ്ട്. ചെയ്യുക എന്നതിനേക്കാൾ അപകടകരമാണ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. കർമ്മം കർത്തവ്യരൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ കർമ്മത്തെ അന്വേഷിച്ചു ചെന്ന് മമതാപൂർവം ചെയ്യുക എന്നല്ല അർത്ഥം. കർമ്മം ചെയ്യാതിരിക്കുക എന്നുമല്ലർത്ഥം. ഇത് രണ്ടുമാണ് നമുക്ക് മനസ്സിലാകുന്ന രണ്ട് തത്വങ്ങൾ.
ഇത് കർമ്മം ചെയ്യാൻ പറയുന്നു നമുക്ക് മനസ്സിലാവും അതിനുള്ള മമതയൊക്കെ സംഭരിച്ച് അതിനെ മമതയുണ്ടാക്കാവുന്ന ഇൻസെൻറ്റീവുകൾ മുഴുവൻ സമ്പാദിച്ച് അതിന് ചുറ്റുപാടുകളെ മുഴുവൻ ഒരുക്കി ഇന്ദ്രിയങ്ങളെയെല്ലാം മമതാപൂർവം അതിൽ പെടുത്തി തികഞ്ഞ അജ്ഞാനത്തിൽ നിന്ന് രാഗദ്വേഷ പങ്കിലമായി കർമ്മം ചെയ്ത് ദുഃഖത്തെ സമ്പാദിക്കുക ഇത് നമുക്ക് എളുപ്പമാണ് മനസ്സിലാകുന്നതാണ് കർമ്മം ആലസ്യം കൊണ്ട് ചെയ്യാതിരിക്കുക അതിൻ്റെ മോഹവലയത്തിൽ പെടുക അതിനൊട്ടേറെ ന്യായാന്യായങ്ങളൊക്കെ നടത്തുക ഇത് നമുക്ക് മനസ്സിലാകുന്നു കർത്തവ്യരൂപത്തിൽ മുമ്പിൽ വരുന്ന കർമ്മത്തെ ചെയ്യുന്നവനാകാതെ ചെയ്യുക ഈ ഭാഷ നമുക്ക് എളുപ്പമല്ല മമതയില്ലാതെ ചെയ്യുക അതും ഘോരമായ യുദ്ധകർമ്മത്തിൽ ഉൾപ്പെടെ കർത്തവ്യ സംഭവങ്ങളായ കർമ്മങ്ങളാണ് ചെയ്യാതിരുന്നാൽ അന്തഃക്കരണം അശുദ്ധമാകുന്നത് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അന്തഃക്കരണം അശുദ്ധമാകുന്നില്ല കർത്തവ്യകർമ്മം ചെയ്യാതിരുന്നാൽ അന്തഃക്കരണം അശുദ്ധമാകുന്നു ഈ ഒരു വാദം ആണ് ഗീത മുമ്പിലേക്ക് വയ്ക്കുന്നത് ഇത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ ആ ഉപദേശം പ്രവൃത്തമാകുന്നതിന് പര്യാപ്തമായും ശോകം നിവൃത്തമാകുന്നതിന് പര്യാപ്തമായും ഈ ചിന്തയെ പ്രത്യേകിച്ച് നോക്കേണ്ടതാണ് അതുകൊണ്ട് വർത്തമാനത്തിൽ ഇപ്പോൾ അകരണം കൊണ്ട് അകരണ സങ്കല്പമാത്രം കൊണ്ട് അർജുനൻ അകരണത്തിൽ പെട്ടു എന്ന് പറയാൻ മേല അകരണ സങ്കല്പം കൊണ്ട് ആയുധം താഴെ വെക്കുകയാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആയുധം താഴെ ഇട്ടിരിക്കുകയാണ് ആ സങ്കല്പം മാത്രം കൊണ്ട് ഉണ്ടായ അന്തഃക്കരണ അശുദ്ധിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അഥവാ ആ സങ്കല്പത്തെ ഇല്ലാതാക്കിയാൽ തന്നെ പൂർവകൃത ആത്മോപദേശം പ്രവൃത്തമാവും അപ്പോൾ ശോകം നിവൃത്തമാവും അതുകൊണ്ട് കർത്തവ്യകർമ്മം അർജുനൻ നിസ്സങ്കോചം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അർജുനൻ്റെ ചിത്തം ഉത്തരകാലപര്യന്തം ശുദ്ധമാവുന്നതോടൊപ്പം ആത്മതത്വ സാക്ഷാത്കാരം സമ്പന്നമാവുകയും ചെയ്യും അതിനാൽ അന്തഃക്കരണ സങ്കല്പത്തെ നഷ്ടമാക്കുന്നതിന് അകരണ സങ്കല്പത്തെ അന്തഃക്കരണത്തിൽ ചേർത്ത് അന്തഃക്കരണത്തെ അശുദ്ധമാക്കിയിരിക്കുന്ന അന്തഃക്കരണത്തിലെ ആ സംസ്കാരത്തെ അകരണ സംസ്കാരത്തെ നഷ്ടമാക്കുന്നതിന് അകരണ സങ്കല്പരൂപി വികമ്പനത്തെ വിചാലനത്തെ സ്വരൂപാവസാദനത്തെ ഭഗവാൻ പ്രസ്തുത ശ്ലോകം കൊണ്ട് ദൂരത്താക്കുന്നു സ്വധർമ്മം അഭിചാവേക്ഷ്യ അല്ലയോ അർജുന സ്വധർമ്മം വച്ചു നോക്കിയാലും ഈ ഘോരയുദ്ധത്തിൽ വിചലിതമാവേണ്ട കാര്യമില്ല ഈ യുദ്ധം ചെയ്യില്ല എന്നിങ്ങനെയുള്ള സങ്കല്പത്തെ കളഞ്ഞാലും യുദ്ധത്തെ തൻ്റെ ശ്രേയസ് എന്നു ധരിക്കുക ധർമ്മയുദ്ധമായ യുദ്ധത്തെക്കാൾ അധികം ശ്രേയസ്കരമായി ധർമ്മത്തോടു കൂടിയ ധർമ്മയുക്തമായ ഈ യുദ്ധത്തെക്കാൾ അധികം ശ്രേയസ്കരമായി ക്ഷത്രിയന് അന്യകാര്യമില്ല പൂർവ ഉപക്രാന്തമായ സാഖ്യോപദേശത്തിൻ്റെ മൂലം കഠോപനിഷത്താണ് ഇത് നാം നേരത്തെ കണ്ടിട്ടുണ്ട് ആ ഉപനിഷത്തിൽ യമരാജൻ നചികേതസ്സിന് ചില വിശേഷ ചേതാവനികൾ നൽകിയിരുന്നു മുന്നറിയിപ്പുകൾ ചേതാവനി മുന്നറിയിപ്പ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു
ना विरतु दुश्चरिदन्ना शांतो ना समाहिदा ना शांत मनसो वाभि प्रज्ञानेनैह नैनमाप्नुयात्। ना विरतो दुश्चरिदन्ना शांतो ना समाहिदा ना शांत मनसो वाभि प्रज्ञानेनैनमाप्नुयात् അനൈനമാപ്നുയാത്. ദുശ്ചരിത ഉപരതന്മാരും അശാന്തന്മാരും അസമാഹിത ചിത്തന്മാരും അശാന്തമാനസന്മാരുമായവർക്ക് പ്രജ്ഞാനം കൊണ്ട് ഈ ആത്മാവിനെ ലഭിക്കില്ല. ഇത് വളരെ ശ്രദ്ധേയമായി ശ്രുതി പറയുന്നതാണ്. പ്രജ്ഞാനം കൊണ്ട് പറ്റിയില്ലെങ്കിൽ മറ്റു വല്ല ഉപായവും കൊണ്ട് പറ്റുമോ? ആർക്കു വേണ്ടിയാണ് ആ വിശേഷണം? അത് വിശേഷണമല്ല. പ്രജ്ഞാനവാനായാലും ദുശ്ചരിതോപരതി ആദിയായവയില്ലെങ്കിൽ ആത്മപ്രാപ്തി ഉണ്ടാവില്ല. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രജ്ഞാനം തന്നെ എങ്ങനെ? ഉത്തരം അർജുനൻ 20 ശ്ലോകങ്ങളിൽ ഇതിന് ഉപദേശം നൽകി. അതായത് യമരാജൻ തന്നെ ദുശ്ചരിതോപരാമാദികൾ ഇല്ലെങ്കിലും ഉപദേശമാത്രം കൊണ്ട് പ്രജ്ഞാനമുളവാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രജ്ഞാനമുണ്ടാകാൻ ഉപദേശം മതി. പ്രജ്ഞാനം ലഭിച്ചു എന്ന് വരികിലും ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. അതിനാൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം പ്രഥമമായി സാഖ്യതത്വോപദേശം സംഗതമാണ്. എന്നാൽ ദുശ്ചരിതോപരമാദികളോടെയാണ് ആ ഉപദേശം സാക്ഷാത്കാര പര്യവസായിയായി ആത്മപ്രാപ്തിക്കുള്ള പരിണാമമാകുന്നത്. അവിടെ ദുശ്ചരിതത്തിനർത്ഥം അനാചാരം, വ്യഭിചാരം തുടങ്ങിയ ലോകപ്രസിദ്ധ ദുശ്ചരിതം എന്നല്ല. എന്തുകൊണ്ടെന്നാൽ ദുശ്ചരിത്രന് ആകട്ടെ ആദ്യം തന്നെ പ്രജ്ഞാനമുണ്ടാവില്ല. അപ്പോൾ പ്രജ്ഞാനം കൊണ്ട് ആത്മപ്രാപ്തി പ്രാപ്തിയോ ആത്മപ്രാപ്തി ഇല്ലായ്മയോ ആത്മപ്രാപ്തിയോ അപ്രാപ്തിയോ ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ദുശ്ചരിതനും എന്നതിനർത്ഥം ദുരിതം, ചരിതം, ദുശ്ചരിതം. ചരിത്രം ദുർഗതിഗ്രസ്തമായാൽ അത് ദുശ്ചരിതമാണ്. അർജുനൻ്റെ കർത്തവ്യനിഷ്ഠ ദുർഗതിഗ്രസ്തമായി. ഇതുവരെ അർജുനൻ കർത്തവ്യനിഷ്ഠയിലൂടെയാണ് സഞ്ചരിച്ചത്. ഇവിടെ കർത്തവ്യം അസ്തമിച്ചു എന്ന് മാത്രം. ചരിതത്തിന് കുഴപ്പമൊന്നും വന്നില്ല. ആലസ്യം വന്നു വീട് തൻ്റെ കർത്തവ്യനിഷ്ഠയെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. തൻ്റെ കർത്തവ്യം സത്സങ്കൽപ്പങ്ങൾ വഴി സമ്യക് നിഷ്പാദിതമാക്കണം. അതുകൊണ്ടെന്ത് ഫലം? അന്ധക്കരണം നിർമ്മലമാവും. അന്യഥാ അന്ധക്കരണം മലാവൃതമാവും. അല്ലെങ്കിൽ അന്ധക്കരണം അനേകവിധ ചിന്തകൾ കൊണ്ട് കലുഷിതമായി അത് മലിനമായിത്തീരും. അതുകൊണ്ട് ഉത്തരോത്തരം അന്ധക്കരണം മലിനമായാൽ ഘനാവരണയുക്തമാവും. മലമെന്ത്? തുണിയിലെ മലം മനസ്സിലാവും. ഹൃദയമലമെന്ത്? അപ്രകാരമുള്ള ഏതെങ്കിലും മലം പ്രത്യക്ഷത്തിലോ അനുമാനത്തിലോ വരുന്നുണ്ടോ? അതും കഴുകിയാൽ പോകുന്നതാണോ? മലമെന്നാൽ പൂർവകൃത പാപസഞ്ചയ പ്രയുക്തമായ കുണ്ഠത, ദുഃഖം. അതിനെ സൽക്കർമ്മം കൊണ്ട്
ഈ പാപങ്ങളുടെ ക്ഷയമുണ്ടാകുന്നു. അപ്പോൾ തത്പ്രയുക്തമായ കുണ്ഠത ഇല്ലാതാവുന്നു. ആ കുണ്ഠതയുണ്ടായാൽ സുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്, നേരത്തെ പറഞ്ഞതുപോലെയാവും. ഇവിടെ വരെയുള്ള പാപം ഉഗ്രമാവുകയാൽ അർത്ഥം ജ്ഞാനമെന്ത്? ശബ്ദോച്ചാരണം തന്നെ ഉളവായാൽ അത് നന്നായി, പക്ഷെ ഉളവാകില്ല. വാൽമീകിയുടെ പൂർവചരിത്രത്തിലും ഇത് കാണാം. അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് രാമനാമം തന്നെ ഉതിർന്നില്ല ഉപദേശിച്ചിട്ടും. അതുകൊണ്ട് സനകാദികൾ മരാമര എന്നിങ്ങനെ നാമം മറിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ചിലയിടത്ത് നാരദനെന്നും പറയുന്നു. സത്കർമ്മം കൊണ്ട്, രാമനാമം കൊണ്ട് ആ പാപം നഷ്ടമാക്കണം. പൂർവജന്മകൃതമായ പാപമായതുകൊണ്ട് ഒന്നും യേശില്ല. അതിനു വഴി രാമനാമമാണ്. ഒരു പൂർവപക്ഷമുള്ളത് സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം അനാദികാല സഞ്ചിതമായ അനന്തകോടി പാപങ്ങളുടെ നാശം എങ്ങനെ? ഒരു ജന്മം കൊണ്ടെന്ത്? അനന്ത ജന്മങ്ങൾ വരെ കർമ്മം ചെയ്തിരിക്കണമെങ്കിൽ അനാദി സഞ്ചിത അനന്തപാപങ്ങളുടെ വിനാശം എങ്ങനെ ഉണ്ടാവും? വീണ്ടും ജന്മം മുഴുവൻ പുണ്യം തന്നെ പുണ്യം ചെയ്യുക, അതും കഴിയില്ല. പുണ്യത്തോടൊപ്പം അവശ്യം പാപവും അറിയാതെ വരുന്നുണ്ട്. അതുകൊണ്ട് കർമ്മം വഴി പാപക്ഷയത്തിൻ്റെ കാര്യം സർവഥാവൃഥാവിലാണ്. ഉത്തരമിതാണ്: പാപം അനന്തമാണ്. എന്നിരുന്നാലും ഈ പാപം മണ്ണിൽ വീണുകിടക്കുന്ന ബീജം പോലാണ്. ഇതിൽ അങ്കുരം വന്നിട്ടില്ല. ഉടനെ അങ്കുരമുണ്ടാവും. സഞ്ചിത പാപങ്ങൾക്ക് അങ്കുരം വരുന്നതിന് സമയം അപേക്ഷിതമാണ്. ഒരു സമയം വേണം അതിന് മുളവരാൻ. കാട്ടിൽ പോകുമ്പോൾ മുള്ളുള്ള മരങ്ങളുടെ ബീജം വീണുകിടപ്പുണ്ട്. അതുകൊണ്ട് കാലിന് ഉപദ്രവമില്ല. മുള്ളുമരങ്ങളുടെ ഒരുപാട് വിത്ത് വീണ് കിടക്കുകയാണ്. അതേ ചവിട്ടിപ്പോകാം, അതുകൊണ്ട് കുഴപ്പമില്ല. കാലിന് ഉപദ്രവമില്ല. ആ ബീജം അങ്കുരിതമായാൽ വൃക്ഷരൂപ പരിണാമമാവുന്നു. അത് കൊണ്ട് കാൽ മുറിയും. അതിനാൽ അങ്കുരിതമായവയെ മുറിച്ചു മാറ്റുക തന്നെയാണ് വർത്തമാനത്തിൽ മുന്നോട്ടു പോകാനുള്ള പര്യാപ്ത മാർഗം. മുളയ്ക്കാത്തതിനെ മുളപ്പിക്കാതിരിക്കുക. ഇപ്രകാരം ഏതു പാപം അങ്കുരിതമായിട്ട് നമ്മുടെ അടുത്തുണ്ടോ അതിനെ ഇല്ലാതാക്കണം. സഞ്ചിത പാപത്തിന് ഉപായമില്ല. അതിനെ എങ്ങനെ വീണുവോ അതുപോലെ വിടുക. കാട്ടിലൂടെ പോകുമ്പോൾ ഓരോരോ ബീജവും തേടിയെടുത്ത് കളയേണ്ട ആവശ്യമില്ല. അടുത്ത് കാണുന്നത് മാത്രം എടുത്തു മാറ്റുക. മുഴുവൻ കാടും ചുട്ടു കളഞ്ഞാലും അടുത്ത വർഷം വീണ്ടും ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ സഞ്ചിതമായ കണ്ടക ബീജം അനന്തമാണ്. അതിനെ എല്ലാം കണ്ടെത്തി നശിപ്പിക്കുക അശക്യമാണ്. വനവാസികൾ പല പ്രാവശ്യം വനത്തിൽ തീയിടും. അതുകൊണ്ടൊന്നും വനം നശിക്കില്ല. യാത്ര ചെയ്യുന്നതിനുള്ള വഴിയാണ് അവരുണ്ടാക്കുന്നത്. നടക്കുന്നതിനുള്ള വഴി നിഷ്കണ്ടകമായിരിക്കുക. നിർബീജമാക്കുന്നത് ആവശ്യമില്ല. സത്കാര്യം കൊണ്ട്, സത്കർമ്മം കൊണ്ട് സഞ്ചിത കർമ്മ ബീജം നഷ്ടമാകുന്നില്ല. എന്നാൽ വർത്തമാനത്തിൽ അങ്കുരിതമായ കണ്ടക ബീജം പോകും, കണ്ടകം പോകും. ബീജം നഷ്ടമാക്കുന്നത് ജ്ഞാനാഗ്നി തന്നെയാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ജ്ഞാനത്തിനുള്ള ഇച്ഛ വന്ന് മോക്ഷേച്ഛയുണ്ടായി ജിജ്ഞാസുവായി സഞ്ചരിക്കുമ്പോൾ വഴി മാത്രം തെളിച്ചു പോവുക. ജ്ഞാനത്തിൻ്റെ ഭൂമികയിലെത്തിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം തന്നെ സർവകർമ്മ ബീജങ്ങളെയും നശിപ്പിച്ചുകൊള്ളും.
ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവകർമ്മനാശമുണ്ടാവും. അന്യഥാ സൽക്കർമ്മം കൊണ്ട് തന്നെ കഷ്ടം നഷ്ടമാകുമെങ്കിൽ, ആ കർമ്മങ്ങൾ നഷ്ടമാകുമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലല്ലോ. എത്ര സൽക്കർമ്മങ്ങൾ കൊണ്ട് എത്രത്തോളം പാപം നീങ്ങുമെന്നതും പ്രശ്നമാണ്. ജീവിതം മുഴുവൻ കർമ്മം ചെയ്താൽ പാപം നഷ്ടപ്പെടുമെങ്കിൽ പാപം നഷ്ടപ്പെടുന്നതോടെ ജീവിതവും തീരും. അപ്പോൾ എപ്പോൾ ശ്രവണം ചെയ്യും? അടുത്ത ജന്മത്തിൽ. അടുത്ത ജന്മത്തിലും അവിടുത്തെ സഞ്ചിതകർമ്മം വികസിച്ച് അങ്കുരിതമായി അടുത്തുണ്ടാവില്ലേ? അപ്പോൾ അടുത്ത ജന്മത്തിലും കർമ്മം ചെയ്യണം. അപ്പോൾ ആ ജന്മവും പൂർത്തിയാവും. വീണ്ടും അടുത്ത ജന്മത്തിൽ പ്രതീക്ഷിക്കാം. ഇത് വലിയൊരു തമാശയാണ്. ഇത് അനവസ്ഥാദോഷമാണ്. അപ്പോൾ പകുതി ജന്മം കർമ്മം ചെയ്യുക, പാപം നഷ്ടമായാൽ വീണ്ടും ശ്രവണം ചെയ്യുക. അപ്പോൾ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമെന്ത്? അർജുനൻ പകുതിയിലധികം ജന്മം കർമ്മം ചെയ്ത് കഴിഞ്ഞു എങ്കിൽ ഇനിയും കർമ്മമെന്തിന്? വീണ്ടും കുർവന്നേ വേഹ കർമാണി ജിജീവിഷച്ഛതം സമാഹ. ഇതിൻ്റെ ആവശ്യമെന്ത്? ഇതിൻ്റെ ഉത്തരം ഇതാണ്. പ്രാരബ്ധ പാപകർമ്മവും ഒരു ദിവസം കൊണ്ട് മുളയ്ക്കുന്നില്ല, അങ്കുരിതമാവുന്നതിന് യോഗ്യമായിരിക്കുന്നു. എന്നിട്ടും ജീവൻ്റെ പ്രത്യേക ദിനത്തിനു വേണ്ടി, പ്രത്യേക ക്ഷണത്തിനു വേണ്ടി വേറെ വേറെ കർമ്മം അങ്കുരീഭൂതമാവുന്നു. അതുകൊണ്ട് കുറച്ച് യജ്ഞ ദാന തപകർമ്മങ്ങൾ പ്രാരംഭം കുറിച്ചാൽ ഉഗ്രപാപങ്ങൾ നഷ്ടമായാലും വീണ്ടും അങ്കുരിക്കുന്ന പാപങ്ങൾക്ക് നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൊണ്ട് എന്നും ശുദ്ധമാക്കി പോകണം. ആദ്യം കർമ്മങ്ങൾ കൊണ്ട് പാപത്തെ കഴുകിക്കളഞ്ഞാൽ നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൊണ്ട് ശുദ്ധമാക്കി പോരണം. എന്നും പാത്രം കഴുകിയാലാണ് വൃത്തിയാവുക. എന്നും മുളച്ചു വരുന്ന പുല്ല് പറിച്ചു കളഞ്ഞ് മുറ്റം വൃത്തിയാക്കുന്നത് പോലെ കർമ്മഗതി വളരെ ഗഹനമാണ്. അങ്കുരിതവും അങ്കുരീഭാവത്തിൽ തയ്യാറാവുന്നവയുമായ പാപങ്ങൾ സൽക്കർമ്മം വഴി നഷ്ടമാവും. അത് തന്നെയും എല്ലാ പാപകർമ്മവുമല്ല. നിത്യനൈമിത്തിക കർമ്മം കൊണ്ട് തന്നെ രോഗങ്ങളും ദാരിദ്ര്യവും എല്ലാം നഷ്ടമാവും. ഉഗ്രകർമ്മങ്ങൾ അധികം ഇല്ലെങ്കിൽ കേവലം ജ്ഞാനത്തിൻ്റെ പ്രതിബന്ധക കർമ്മങ്ങൾ നഷ്ടമാവും. ഉഗ്രകർമ്മം അധികമാണെങ്കിൽ ഈ ജന്മത്തിൽ ജ്ഞാനത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാവില്ല. അപ്പോൾ ശതം സമാഹ, 100 വർഷം യജ്ഞദാന തപ രൂപീ കർമ്മം ചെയ്തു തന്നെ കഴിയണം. 108 എന്ന സംഖ്യ പൂർത്തിയാക്കണം. 108 സംഖ്യ എപ്രകാരം? 360 ദിനമാണൊരു വർഷം. 100 വർഷം 36,000 ദിനമുണ്ട്. പ്രത്യേക ദിനം യജ്ഞദാന തപങ്ങൾ 3 കർമ്മം ചെയ്യണം. 36,000 3 ഇരട്ടി ഏതാണ്ട് 180,000 വരും. ഇത്രയും കർമ്മം കൊണ്ട് തന്നെ ഉഗ്രകർമ്മം നഷ്ടമാവും. അപ്പോൾ ഉത്തരജന്മത്തിൽ ഉഗ്രകർമ്മത്തിനു വേണ്ടി ഉദ്ബോധകമില്ലാതാവും. അപ്പോൾ അടുത്ത ജന്മത്തിൽ നിർമ്മലചിത്തത്തോടുകൂടി ശരീരോദയമുണ്ടാവും. എന്നാൽ 108,000 സൽക്കർമ്മം ചെയ്യാനാവില്ല. ശൈശവവും രോഗങ്ങളും വാർദ്ധക്യവും കൊണ്ട് കർമ്മം ചെയ്യാനാവാതെ വരുന്നുണ്ട്. അതുകൊണ്ട് അനേക ജന്മത്തിൻ്റെ ആവശ്യകതയുണ്ടാകുന്നു. അനേക ജന്മ സംസിദ്ധി എന്നതുകൊണ്ട് പറഞ്ഞു. അനേകമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 3 ജന്മമെങ്കിലും. ഈ സമുജ്വലമായ ചിന്തയെ, ഭഗവത് ചിന്തയെ നമുക്കായി അർജുനനെ മുൻനിർത്തി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.